വേണോ മോളെ? അതെ സർ, അച്ഛൻ എന്ത് പറയുന്നു? ഇനി ഇവിടെ കഴിയണോ? അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുപോകും മോളെ. ഞാൻ കാണുന്നുണ്ട് അച്ഛാ. അവൾ ഇത്ര പാവിയായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. ഞാൻ ജീവിച്ചിരിക്കണോ? ഇനി കരഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല സാർ. ദൈവം നമ്മെ രക്ഷിച്ചു. ഔദ്യോഗികമായ കാര്യങ്ങൾക്കല്ല ഞാൻ വന്നിരിക്കുന്നത്, പിന്നെ വ്യക്തിപരമായ ചില കാര്യങ്ങളെ കുറിച്ച് എനിക്കല്പം സംസാരിക്കാം. അവരിതരായ നമുക്ക് തമ്മിൽ വ്യക്തിപരമായ കാര്യം എന്താണുള്ളത് ഞാൻ തുറന്നു തന്നെ പറയാം. ദർശകം, നിങ്ങൾക്ക് വിമലയെക്കുറിച്ച് ചില സംശയങ്ങളില്ലേ? വെറും സംശയങ്ങളല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരെ കുറിച്ച് കേട്ടതെല്ലാം വെറും അപവാദങ്ങളാണ്. അല്പമെങ്കിലും തീയില്ലാതെ പുകയുണ്ടാവും. അപവാദത്തിന്റെ പുകപ്പരപ്പിലൂടെ നോക്കുമ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓഹോ, പ്രതി തന്നെ ഇപ്പൊ വിധിന്യായം വായിക്കുകയാണ്. ഞാൻ കുറ്റക്കാരനാണ്, അതെവിടെ വെച്ച് സമ്മതിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അവർ മലാഖയായിരിക്കാം, പക്ഷെ എനിക്കല്ല, നിങ്ങൾക്ക്. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയുമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ വിമല കുറ്റക്കാരിയാണോ അല്ലയോ എന്ന്. സ്നേഹിത, ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ എന്റേതായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ആ അവൾ ഇന്ന് മറ്റൊരാളുടേതാകുന്നത് ഞാൻ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും? അവർ മറ്റാരുടേതുമായിട്ടില്ല, ഇന്നും അവർ നിങ്ങളുടേത് മാത്രമാണ്. ഇതവർ തന്നെ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ കുഴപ്പങ്ങളുണ്ടായി? കാരണം ഞാൻ പറയാം. ആദ്യം കണ്ട അന്ന് തന്നെ എനിക്ക് അവരോട് ചില പ്രത്യേകതകൾ തോന്നി. അത് ഞാൻ അറിയാതെ തന്നെ വളർന്നു. ഒടുവിൽ ഞാൻ അവരെ എന്റെ ജീവിതത്തിന്റെ പങ്കാളിയാവാൻ ക്ഷണിച്ചു, അവരത് നിരസിച്ചു. ഇതാണ് ഉണ്ടായത്. ഞാൻ എന്റെ അഭിമാനത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു, ഇതിലപ്പുറമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കും, പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, സംശയത്തിന്റെ പേരിൽ അവരുടെ നേർക്കെറിയുന്ന ഓരോ കല്ലിനെ ചൊല്ലിയും പശ്ചാത്തപിച്ച് കരയേണ്ട ഒരു സമയം വരും. ശരി, ഞാൻ വരട്ടെ. താങ്ക് യു. എന്താ അമ്മ അവൻ ഇവിടെ കൊണ്ടിങ്ങി പോകുന്നത്? ആ അങ്ങനെയൊക്കെ വേണ്ടി വന്നു. കേട്ടോ മോനെ, ഇവര് രണ്ടും മുഖത്തോട് മുഖം നോക്കിയാ കീരിയും പാമ്പും പോലെയാണ്. പിന്നെ അവളുടെ സ്വഭാവം ഈ ഇടയായിട്ട് ഇത്തിരി മാറിയ മട്ടായിട്ടാ കാണുന്നത്. ആരുടെ? ചേച്ചിയുടെയോ? ആ മാലതി, എന്താ ഇങ്ങോട്ട് വന്ന്? എന്താ ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? രണ്ടാഴ്ച കഴിഞ്ഞവരുള്ളെന്നല്ലേ എന്നോട് പറഞ്ഞത്? എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ. കാരണം? പലതും കാണും. ഞാൻ കൂടി അറിയട്ടെ എന്റെ ചേച്ചിയെ വെറുത്തിട്ട് ഇത്ര വേഗം വരാൻ കാരണം എന്താണെന്ന്? ചേച്ചിയുടെ കാര്യമൊന്നും അറിയണ്ട മോനെ, അമ്മാവൻ പറയണ്ട. മാലതി പറയട്ടെ. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് പോന്നു. കുടുംബത്തെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ സ്ത്രീയാണത്. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സൗഭാഗ്യത്തോടെ കഴിയാൻ കാരണക്കാരിയായ സ്ത്രീയെ ധിക്കരിച്ചും പഴിവർന്ന് ശവിച്ചിഞ്ഞ് പോകുന്നിരിക്കുകയാണല്ലേ. നിനക്കൊരു ഭർത്താവ് ഉണ്ടായപ്പോൾ, പ്രസവം കഴിഞ്ഞ നിന്റെ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ അവൾ നിനക്ക് നിഷിദ്ധിയായിപ്പോയി അല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്ക, അമ്മയില്ലാത്ത നിന്നെയും ഗോപിയെയും രോഗിയായ അച്ഛനെയും സംരക്ഷിക്കാൻ തന്റെ എല്ലാം മറന്ന് ജീവിച്ച ഒരു സാക്ഷിയാണവർ. അവരുടെ മുഖത്ത് ക്രൂരമായി നീ ഒന്ന് നോക്കിയാൽ നിന്റെ കണ്ണ് പൊട്ടിപ്പോ. ഓർമ്മിച്ചു അമ്മാവാ, അങ്ങൊരു അച്ഛനാണ്. ആ ചേച്ചി എനിക്കറിയാം, അവർ അങ്ങേക്ക് കിട്ടേണ്ട മകളല്ല. അവർ സീതയെപ്പോലെ പരിശുദ്ധയും സുഭദ്രയെ പോലെ ധീരയുമാണ്. അഥവാ മറിച്ചായാൽ പോലും ഒരച്ഛനായ അങ്ങ് അവരെ നിന്ദിക്കരുത്. കാരണം അച്ഛനും അനുജനും അഞ്ചെത്തിക്കും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യപുത്രിയാണവർ. കഷായവും കണ്ണീരുമായി ആ വീട്ടിൽ നിങ്ങൾക്ക് മുമ്പിൽ നിന്നെ അവർ ഐശ്വര്യത്തിന്റെ മണിവിളക്കാണ്. ആ വിളക്കണച്ചാൽ നിങ്ങൾക്ക് ഇഹത്തിലും ഭയത്തിലും ശാന്തി ലഭിക്കില്ല. അത് തീർച്ച. ചേച്ചിയുടെ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ സംശയിക്കണ്ട, പോകൂ. മൃഗത്തിനല്ല,
മനുഷ്യനാണ് നന്ദി വേണ്ടത്. അമ്മേ അമ്മേ, എന്താ മോനെ? ഞാൻ ജയിച്ചുണ്ട്, ജയിച്ചു. അമ്മയുടെ മകനെ ജയിച്ചിരിക്കുന്നു. നീ പോയി ആ വിമ്മയെ ഒന്ന് അറിയിക്കൂ, അവൾ എന്നെ ഇത് കേട്ട് സന്തോഷപ്പെടുന്നു. വിമലെ നിൽക്കണ അവിടെ. ഗോപി, ഗോപി, ചേട്ടൻ ജയിച്ചു. ഞാനൊരു ഡോക്ടറായി, ഇതാ നോക്കൂ. എന്റെ ചേച്ചി വേശ്യാക്കി ദ്രോഹി, ഇറങ്ങണ പുറത്ത്, ഇറങ്ങാനാണ് പറഞ്ഞത്. നീ തറവാട് നശിപ്പിച്ച പിശാചാണ്, ഞങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചിന്തിയ രാക്ഷസനാണ്. പൊയ്ക്കോ ഇവിടെ നിന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. പോകാന്ന് പറഞ്ഞത് ചേച്ചി പോകാത്ത, ചേച്ചി ഇടപെടരുത്. ഭാവി, നീ എന്താണ് ഈ ചെയ്തത്? ഇറങ്ങി പോയി ഇവിടുന്ന്. നിനക്ക് ഈ വീട്ടിൽ കാര്യമില്ല, നീ എന്റെ ചരിത്രം രക്ഷിക്കണ്ട. എന്നെ രക്ഷിക്കാൻ എനിക്കല്ല, ഇറങ്ങിപ്പോ. എന്ത് ചെയ്യാം? എന്റെ ചേച്ചിയായി പോയില്ലേ, ഇനി ചേച്ചി സുഖമായി ജീവിച്ചുകൊള്ളു. ഞാൻ റിസർച്ച് പാസ്സായി. ആ വിവരം വിമലയെ അറിയിക്കാനാണ് വന്നത്. ഞാൻ ഇത്രയും കാലം മറ്റുള്ളവരുടെ ആഹ്ലാദത്തിനും ആനന്ദത്തിനും വേണ്ടി ജീവിച്ചു. ഇനി എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരൂ ചേട്ടാ, സമയമില്ല, വേഗം. പാതിരാത്രി കഴിഞ്ഞു, ഹേമന്ത നിലാവുള്ള രാത്രി, തണുത്ത കാറ്റും ചെമ്പകപ്പൂവിന്റെ സ്വർഗീയ സൗരഭ്യം, പ്രകൃതി നമുക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വരൂ ചേട്ടാ, എന്റെ വീട്ടിൽ വരൂ. വരൂ. വാതിൽ തുറക്കൂ ചേട്ടാ. മരണം കൊണ്ട് നീ
നീ വിജയിച്ചു എന്ന് കരുതണ്ട. മരിച്ചത് നീയല്ല, ഞാനാണ് വിമലയെ മരിച്ചത്.